എന്തപ്പ ഈ ലുക്ക് ചിറ്റാവൂല്ലേ നിങ്ങള്? ഒന്നല്ലടോ, നമ്മളെ ചെക്കനെ ഒരു അവാർഡ്, നാഷണൽ അവാർഡാണ്. കുറെ അസൂയുള്ള ആളുകൾ പറയുന്നുണ്ട് അത് അയാൾക്ക് അർഹതപ്പെട്ടിട്ട് അല്ല കിട്ടിയത്. എനിക്ക് അതിൽ ഒരു ഭയങ്കര വിഷമമുണ്ട്. കാരണം ഫ്ലവറല്ല കുണ്ടി, തേങ്ങാക്കൊല. എന്താ ചെയ്യാ, അവിടെ കിട്ടും. ഇപ്പൊ ഇത്ര ഉള്ളൊരു സൺഗ്ലാസും വെച്ചിട്ട് കുറച്ച് താടി വരന്തി അങ്ങോട്ടും ചരിച്ച് ലാലേട്ടൻ അനുകരിക്കാൻ ശ്രമിച്ച അല്ലു അർജുന് നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ കാലത്തിൻ്റെ ഒരു പോക്ക്. പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയുടെയൊക്കെ ഓരോ സ്റ്റേറ്റ് അവാർഡൊക്കെ കാണുമ്പോൾ ആ ഒരു ക്യാരക്ടർ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ കണ്ടു വരും അല്ലേ. ഓ, അതുകൊണ്ട് കോരിത്തരിപ്പ് ഉണ്ടാക്കും. അത്രക്ക് വാല്യൂ ഉണ്ടായിരുന്നു, അത്രക്ക് വാല്യൂ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡിനും അതേപോലെ ഈ പറയുന്ന നാഷണൽ അവാർഡിനൊക്കെ. ഒന്നും വേണ്ടോ, ഏഷ്യാനെറ്റ് കൊടുക്കുന്ന അവാർഡില്ലേ, അതിനടക്കം വാല്യൂ ഉണ്ടായിരുന്നു. അപ്പം അതുമില്ല. എന്തായിട്ടാ, ഒരു കാര്യമില്ലാത്ത ഒരു അഭിനയത്തിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പുതുതായിട്ടുള്ള ഒരു തേങ്ങാക്കൊലയും കാണിക്കാത്ത ഈ അല്ലു അർജുന് കൊടുത്തിരിക്കുകയാണ് നാഷണൽ അവാർഡ്. നമ്മളെ ഇന്ദ്രൻ ചേട്ടൻ ഹോം സിനിമയിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ്, ഭാഗ്യം അതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളതാണ്. ഭയങ്കര സങ്കടം തോന്നിയത് ഇത് കഴിഞ്ഞ അടുത്തത്. ഫുള്ള് സങ്കടമാണ് ഈ, എന്താ പറയുക, ഈ ഒരു നാഷണൽ അവാർഡ് ഫുള്ള് കോമഡിയാണ്. അപ്പോൾ രാവിലെ അത് കണ്ടപ്പോൾ തന്നെ ആകെ അത്തം നോക്കിയിരിക്കുക. ഇന്നലെ ഉറങ്ങിയില്ല, ഇന്നലെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മളെ ലോകത്തിലേറ്റവും വലിയ നേന്ത്രക്കൊല എന്നുള്ള എടപ്പാളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ടീം. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇന്നലെ രാത്രി തന്നെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഭയങ്കരമായിട്ട് വായിൽ വരുന്ന വാക്കുകളുണ്ടല്ലോ, അത് വളരെ എന്താ പറയുക, ഹേയ്, സംഗീതാത്മകമായ വാക്കുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നില്ല കേട്ടാ, പോട്ടെ. അപ്പം എന്താണ് ഇവിടെ, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ജയ് ഭീം എന്ന് പറയുന്ന ഒരു സിനിമ, അതായത് തമിഴ്നാട്ടിൽ ശരിക്കും സംഭവിച്ച ഒരു കഥ, അത് സിനിമയായി വന്നപ്പോൾ സൂര്യ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന് മലയാളത്തിൽ നിന്ന് നമ്മളെ ഡിജിമോൾ അല്ലേ, ബിജിമോളൊക്കെ അതിൻ്റെ കിട്ടിലനായിട്ട് അഭിനയിച്ച സിനിമ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ആ സിനിമയിലെ ആ ഒരു പെൺകുട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാ. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മമ്മൂക്ക ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്നു, പേരൻ. ആ സിനിമയിലെ ആ ഒരു പെൺകുട്ടി ആ കിടലനായി അഭിനയിച്ചു, മമ്മൂക്കയും കിടലനായി അഭിനയിച്ചു. ഒരു തേങ്ങാക്കോലി ഈ പറയുന്ന അവാർഡുകൾ മറ്റേ അതിന് നാഷണൽ അവാർഡ് കിട്ടിയ ഇല്ല, അതാണ്. അപ്പോൾ നന്നായി അഭിനയിക്കലല്ല, താടി വെച്ച് ഒരു സൺഗ്ലാസ് വെച്ച് പാൻസ് ചുണ്ടിൻ്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നാഷണൽ അവാർഡ് കിട്ടും. ഇന്ദ്രൻസിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി എന്നെ വലിയ ഭാഗ്യം, ഞാൻ പറഞ്ഞല്ലോ. സത്യം പറയാ വെച്ചാൽ ഈ പറയുന്ന ഈ ആരാണ് ഇതിൻ്റെ ജൂറി മെമ്പേഴ്സ് എന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതിലും ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം ഇടകലർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കലയിൽ പോലും ഇവർ കൈവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. നമ്മുടെ നാടിൻ്റെ പോക്ക് വളരെ മോശപ്പെട്ട രീതിയിലാണ്. കലയിൽ പോലും രാഷ്ട്രീയമോ ജാതിയോ മതമോ തിരികെ കയറ്റുന്ന അവസ്ഥയാണ്. ജയ് ഭീം എന്ന് പറയുന്ന സിനിമ ദളിതർക്ക് വേണ്ടി, ദളിതരുടെ ഒരു കഥയാണ് അല്ലെ. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ABS കോർപ്പസ് അത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ശരിക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കഥ അത് സിനിമയാക്കി. അത് സിനിമയായി ആ സിനിമയിലെ ആ ഒരു പെൺകുട്ടി ആ വർഷത്തിലെ ഏറ്റവും നന്നായി അഭിനയിച്ചിട്ട് പോലും ഒരു സ്പെഷ്യൽ ജൂറി പരാമർശം പോലും ഇല്ലാത്തത് ഇവിടെ മത ജാതീയ ചിന്താഗതിക്കുള്ളിലുള്ള ആളുകൾ ജൂറിയിൽ വരുമ്പോൾ ഉണ്ടാവും. സത്യം പറയുന്നത് ഈ രീതിയിലൊന്നല്ല ഈ ഒരു അവാർഡിനെ ഞാൻ പ്രതികരിക്കേണ്ടിയിരുന്നത്. കാരണം കലയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇപ്പോൾ കിങ് ഓഫ് കൊത്ത സിനിമ കണ്ട് ഞാനത് റിവ്യൂ ഇട്ടപ്പോൾ ഒരാൾ വന്ന് എനിക്ക് അതിലൊരു കമൻ്റ് ഇട്ടു, വളരെ മോശപ്പെട്ട രീതിയിലുള്ളൊരു കമൻ്റ്, ഞാനത് റിമൂവ് ചെയ്തു. എൻ്റെ കാഴ്ചപ്പാടാണ് അല്ലേ, ഞാൻ കാണുന്ന രീതി ആകില്ല നിങ്ങൾ കാണും. ഞാൻ ഏത് സിനിമയുടെ റിവ്യൂ കാണുമ്പോഴും പറയും നിങ്ങൾ ആ സിനിമ കണ്ട് നിങ്ങളുടേതായ രീതിയിലുള്ള വിലയിരുത്തൽ നടത്തുന്നത് നല്ലതാണ്. ഇനി വിലയിരുത്തേണ്ട ആവശ്യവുമില്ല. ഒരു സിനിമ കാണുന്നു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, 2.5 മണിക്കൂറോ 3 മണിക്കൂറോ സിനിമ കാണുന്നു, പുറത്തിറക്കും. പുറത്തിറങ്ങുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ സന്തോഷിക്കാം, സങ്കടപ്പെടാം സന്തോഷിക്കാം, സങ്കടപ്പെടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലേ. ഓക്കെ, അതല്ല നമ്മളെ വിഷയം. വിഷയം ഇതാണ്, ഈ പറയുന്ന നാഷണൽ അവാർഡ് ഇത്തരത്തിലുള്ള ആളുകളാണ് ജൂറി മെമ്പറായിട്ടിരിക്കുന്നതെങ്കിൽ
നാളെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കണ്ണാടയും വെച്ച് ചരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവാർഡ് കിട്ടും എന്നുള്ള അവസ്ഥയാണ്. കലയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പേരൻപ് എന്ന സിനിമ ഞാൻ എടുത്തു പറയാനുള്ള കാരണം, മമ്മൂക്ക ഒരുപാട് സ്റ്റേറ്റ് നാഷണൽ അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഓരോ അവാർഡുകളുടെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ഏത് സിനിമയ്ക്കാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കോരിത്തരിപ്പ്, ഒരു രോമാഞ്ചം, അതൊരിക്കലും അല്ലു അർജുൻ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവുമല്ലേ, പല്ല ചേട്ടറിയാൻ പറ്റും സ്റ്റേറ്റ് അവാർഡാ, നാഷണൽ അവാർഡാ, ആകെ തലതിരിഞ്ഞ് പോകും, അതാണ് അവസ്ഥ. അപ്പോൾ അത്രേ ഉള്ളൂ, ഈ ഒരു അയാൾക്ക് അതിൻ്റെ ഉള്ള വാല്യൂ, അയാൾ അർഹതപ്പെട്ടിട്ടല്ല അയാൾക്ക് അവാർഡ് കിട്ടിയത്. ഞാൻ ആ ഒരു കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ, സിനിമ കണ്ടിട്ട് എനിക്ക് വലിയ രീതിയിലൊരു ഇഷ്ടപ്പെടലെന്ന സിനിമയോട് ഉണ്ടായിട്ടില്ല. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പോരായ്മകൾ ആ സിനിമയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന രീതിയിലൊരു സിനിമ കാണുമ്പോൾ നമ്മളതിനെ വലിയ രീതിയിൽ കാര്യമാക്കാത്ത കൊണ്ട് ഓക്കെ, അതുകൊണ്ട് ഒഴിവാക്കുക. പക്ഷെ ഒരു അവാർഡിനുള്ള വകുപ്പ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ ഞാൻ അത് കേൾക്കുമ്പോൾ അറിയുന്നു. ഞാൻ മാത്രമല്ല, കേരള ജനത മുഴുവൻ പോസ്റ്റ് ഇട്ടുണ്ട്. ചിലപ്പോൾ അല്ലു അർജുൻ പോലും ഇതിപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടി എന്ന് ആലോചിച്ച് നടക്കുന്നൊരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ല പല്ലേക്കണ സമയത്ത് ആ അവസ്ഥയിലാകുമ്പോൾ ആളും ഇരിക്കുന്നുണ്ടാവുക. ഭയങ്കര സങ്കടം തോന്നി. ജൈവം എന്ന സിനിമയെ യാതൊരു തരത്തിലുള്ള ഒരു രീതിയിലും ഒന്ന് ഒരു ജൂറി സ്പെഷ്യൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, അതുപോലും ഇല്ല. ഈ പറയുന്ന ആലിയ ഭട്ട് എന്തിനാണ് അവൾക്ക് ആ ഒരു എന്താ പറയുക മികച്ച നടിക്കുള്ള അവാർഡ് കൊടുത്തിട്ടുള്ളത്? ലിജിമോൾ അഭിനയിച്ചതിൻ്റെ ഒരംശം പോലും അഭിനയിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ആലിയ ഭട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്തായാലും ഈ അവാർഡുകൾ, ഈ വർഷത്തെ നാഷണൽ അവാർഡുകൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ദുസ്വപ്നം കണ്ടതായിട്ടുണ്ട്, കണ്ടാൽ മതി. ഇതാ